ഡെസിമലിനെ ബൈനറി ആക്കാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു അല്ലേ. ഡെസിമലിനെ ബൈനറി ആക്കാനും ഡെസിമലിനെ ഒക്ടലിലേക്ക് മാറ്റാനും ഡെസിമലിനെ ഹെക്സാഡെസിമൽ ആക്കാനും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന തിരിച്ച് ബൈനറിയെ എങ്ങനെ ഡെസിമലാക്കാം, കൺവേർഷൻ തന്നെയാണ് അതിൽ, നമുക്ക് ബൈനറി നമ്പറിനെ എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബൈനറി നമുക്കറിയാം ബേസ് 2 ആണ് അല്ലേ, ഡെസിമൽ എന്ന് പറയുന്നത് ബേസ് 10 ആണ്. അപ്പോൾ ബൈനറിയെ നമുക്ക് എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഒരു ബൈനറി ഡിജിറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ബൈനറി ഡിജിറ്റ് ഈസ് 101011. ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ബേസ് 2 ആയിരിക്കും അല്ലേ, ബേസ് 2 ആയിരിക്കും. അതുകൂടാതെ തന്നെ അതിൽ 0 1 മാത്രമേ വരത്തുള്ളൂ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, 0 1 മാത്രമേ, ഓഫ് അല്ലെങ്കിൽ ഓൺ പൊസിഷനിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനെ എങ്ങനെ നമുക്കൊരു ഒരു ഡെസിമൽ ഡിജിറ്റിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ്. ഇതിനെ നമുക്ക് ദാ നോക്കിയേ, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമുക്ക് 0 1 2 3 4 5 എന്നിങ്ങനെ എടുക്കാം. ഓക്കെ, 0 4. എന്നിട്ട് ഇത് പിന്നെ ബൈനറി ആയതുകൊണ്ട് ശ്രദ്ധിച്ചോണം, ഇതിനെല്ലാത്തിനെയും നമ്മൾ 2 പവേഴ്സ് ആയിട്ട് പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഡിജിറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ ഇങ്ങോട്ട് വേണം നോക്കാൻ, ഓക്കെ സോറി, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ട് വേണം നോക്കാൻ, ലെഫ്റ്റ് സൈഡിലേക്ക് വേണം നോക്കാൻ. നോക്കുമ്പോൾ ആദ്യത്തെ നമ്പർ 1 ആണല്ലേ. 1 2 പവർ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ നമ്പർ 1 തന്നെയാണ്, ആ 1 2 പവർ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത നമ്പർ 0 2 പവർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത നമ്പർ 1 2 പവർ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത നമ്പർ വീണ്ടും 0 തന്നെയാണ്, 0 2 പവർ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്തത് 1 നമുക്ക് 2 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക, അതിൽ ഓരോ ഡിജിറ്റിനെയും ഓരോ 1 0 എന്ത് ചെയ്യണം, അതിൻ്റെ പൊസിഷൻ അനുസരിച്ച്, അത് 0 1 2 3 4 5 വരെയാണ്, 0 മുതൽ തുടങ്ങണം, 1 2 3 4 5 തുടങ്ങരുത്, 0 മുതൽ തുടങ്ങണം. 0 1 2 3 4 5 എന്നൊന്ന് മാർക്ക് ചെയ്യുക, മനസ്സിൽ മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ എല്ലാത്തിനെയും ഓരോ നമ്പറിനെയും ഇൻ 2 0 ഇൻ 2 1 2 2 ഇതേപോലെ 0 1 2 3 4 5 എല്ലാത്തിനും 2 കാരണം ബൈനറി ആയതുകൊണ്ടാണ് നമ്മൾ 2 എടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും 2 ഇട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. നമുക്കറിയാം 1 2 0 മീൻസ് 1 ആണ്. അപ്പോൾ 1 1 അത് ഓർത്തിരുന്നു. 0 എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഏതൊരു നമ്പറിൻ്റെയും 0 വന്നാൽ അത് 1 ആയിരിക്കും. അത് ഓർത്തിരിക്കുക, അത് എപ്പോഴും ഓർത്തിരിക്കുക. എല്ലാ നമ്പറിൻ്റെയും 0 1 ഏതൊരു നമ്പറിൻ്റെയും 1 വന്നാൽ ആ നമ്പർ തന്നെയായിരിക്കും. ഓക്കെ, അത് ഓർത്തിരിക്കണം. അപ്പോൾ 1 2 0 മീൻസ് 1 1 തന്നെ അല്ലേ. 1 2 1 എന്ന് പറഞ്ഞാൽ 1 2 ആണ്. 0 2 2 എന്ന് പറഞ്ഞാൽ അത് 0 തന്നെയാണ്. അത് പിന്നെ കൂടുതൽ ചെയ്യാനൊന്നുമില്ല. 2 2 4 ആണ്, 2 2 4 ആണ്. പക്ഷേ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 0 ആണ്. അടുത്തത് 1 2 3, അതായത് 1 2 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 8 0 2 4, അത് 0 ആണ്. കാരണം ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, കാരണം 0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 2 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2 5 എന്ന് പറഞ്ഞാൽ ഈ 2 2 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 2 2 എന്ന് പറഞ്ഞാൽ 2 2, 2 3 എന്ന് പറഞ്ഞാൽ 2 2 2, 2 4 എന്ന് പറഞ്ഞാൽ 2 2 2, ഇതാണ്. 2 4 എഴുതി വെക്കരുത്, ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ 2 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 2 2 2 2 2 ഇതാണ്. ഈ 2 4 4 2 16 2 ദരിദ്രിക്കുള്ള 32 ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് എത്ര കിട്ടും? 32 കിട്ടും. 32 1 = 32 എന്ന് കിട്ടും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് ഈ നമ്പേഴ്സ് എല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മതി. ഏത് നമ്പേഴ്സാണ് ഈ നമ്പേഴ്സ്? 1 2 8 32 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. 1 2 കൂടെ കൂട്ടിയാൽ 3, 8 3 കൂടെ കൂട്ടിയാൽ 11 32 11 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 32 + 11 3 4 43. അപ്പോൾ ഇത് എത്ര കിട്ടും? അപ്പോൾ നമുക്ക് എഴുതാം 1 0 1 0 1 1 to the base 2 = 43 the base 10. അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എന്ത് കിട്ടി? 42 കിട്ടി, സോറി 43 കിട്ടി.
മനസ്സിലായോ? അപ്പോൾ ഇതേപോലെയാണ് ആൻസർ കിട്ടുന്നത്. ഇത് ചെയ്യുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് 0, 1, 2, 3, 4 അത് 2-ൻ്റെ പവറായിട്ട് എടുക്കുക. കാരണം 2 എടുത്ത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇത് ബൈനറി ഡിജിറ്റ് ആയതുകൊണ്ടാണ്. ബൈനറി ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മൾ 2 എടുത്തു. അതിൻ്റെ പവർ വെച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. അതുകൊണ്ട് ഓരോ നമ്പറിനെയും ഓരോ ഡിജിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമുക്ക് ഒക്ടലിനെ എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റാമെന്ന് നോക്കാം. ഒക്ടൽ നമ്പറിനെ എങ്ങനെ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാം. ഓക്കെ, ഒക്ടൽ ടു ഡെസിമൽ. അപ്പോൾ നമുക്കറിയാം ഒക്ടൽ എന്ന് പറഞ്ഞാൽ ബേസ് 8 ആണ്, ഡെസിമൽ എന്ന് പറഞ്ഞാൽ ബേസ് 10 ആണ് അല്ലേ. നമ്മൾ നേരത്തെ തിരിച്ച് ഡെസിമലിനെ ഒക്ടലിലേക്ക് മാറ്റുന്ന മെത്തേഡ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒക്ടലിനെ ഡെസിമലാക്കുക. നമ്മൾ ബൈനറിയെ ഡെസിമലാക്കി. എങ്ങനെയാണ് ബൈനറിയെ ഡെസിമലാക്കിയത്? 2 raised to 0, 2 raised to 1, 2 raised to 3 അല്ലേ, അതുപോലെയാണ്. അപ്പോൾ ഒക്ടലിനെ ഡെസിമലാക്കാൻ എന്ത് ചെയ്താൽ മതി? 8 raised to 0, 8 raised to 1, 8 raised to 2 എന്ന് എഴുതിയാൽ മതി. മനസ്സിലായി? അങ്ങനെ പോയാൽ മതി. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. നമ്മുടെ എക്സാമ്പിൾ 724 ആണ്. 724 എന്ന് പറഞ്ഞാൽ അത് ബേസ് 8 ആണ്. ബേസ് 8 ആയിട്ടുള്ള നമ്പറാണ് 724. അതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഡെസിമലിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0, 1, 2 അങ്ങനെ നോക്കുക. അതായത് ആദ്യത്തെ നമ്പർ ലെഫ്റ്റിൽ നിന്ന് വൺസ് ഡിജിറ്റ്, ഇവിടുത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × എത്ര എഴുതാം? 8 raised to 0. ഇവിടെ ഒക്ടൽ ആയതുകൊണ്ട് 8 കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. 4 × 8 raised to 0. തൊട്ടടുത്ത നമ്പർ 2 × 8 raised to 1 എഴുതാം. തൊട്ടടുത്ത നമ്പർ 7 × 8 raised to 2 എഴുതാം. ഇങ്ങോട്ട് എഴുതരുത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതാം. അതായത് ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാത്രമേ എഴുതാവൂ. ഇങ്ങോട്ട് ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നിടത്ത് മാത്രമേ എഴുതാവൂ. 0, 1, 2, 3 അങ്ങനെ എഴുതുക. അപ്പോൾ ഒക്ടൽ ആയതുകൊണ്ട് 8 raised to 1. 4 × 8 raised to 0. 2 × 8 raised to 1. 7 × 8 square ഇങ്ങനെ കിട്ടി. അത്രേ ഉള്ളൂ, 3 ഡിജിറ്റേ ഉള്ളൂ. ഇനി നമുക്ക് 4 × 8 raised to 0. 8 raised to 0 നമ്മൾ നേരത്തെ പഠിച്ചു. 8 raised to 0 ഏത് വന്നാലും അത് 1 ആണ്. 8 raised to 0 ആണെങ്കിലും 1 തന്നെയാണ്. അടുത്തത് 2 × 8 raised to 1 മീൻസ് 8 തന്നെയാണ്. 7 × 8 square അതായത് 7 × 8 square എന്ന് പറഞ്ഞാൽ 8 × 8 ആണ്. 8 × 2 എഴുതരുത്, 8 × 8 ആണ്. 8 × 8 = 64 അല്ലേ. ഇതിൻ്റെ ആൻസർ ഓരോന്നും എങ്ങനെ എടുത്ത് നോക്കാം. 4 × 1 = 4 തന്നെയാണ്. 2 × 8 = 16 ആണ്. 7 × 64 64 × 7 നോക്കുക. 28 × 2 = 42 + 2 = 44 448 കിട്ടും. എന്ത് ചെയ്യണം? ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് നോക്കുക. ലാസ്റ്റ് കിട്ടിയ ആൻസർ മൂന്നും കൂടെ ആഡ് ചെയ്ത് നോക്കുക. 4, 16, 448 മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 + 6 = 14, 14 + 4 = 18, 1, 5, 6, 468. അപ്പോൾ 724 വിത്ത് ബേസ് 8 ഈസ് ഈക്വൽ ടു 468 വിത്ത് ബേസ് 10. 468 വിത്ത് ബേസ് 10 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഇത് ബേസ് 8 ആയിട്ടുള്ള ഒക്ടൽ നമ്പറും ഇത് ബേസ് 10 ആയിട്ടുള്ള ഡെസിമൽ നമ്പറും. ഒക്ടൽ നമ്പറിനെ എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റാമെന്ന് ചോദിച്ചാൽ 8 പവർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 raised to 0, 8 raised to 1, 8 raised to 2 അങ്ങനെയുള്ള നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം. മനസ്സിലായല്ലോ? ഡെസിമലാക്കാൻ പഠിച്ചു, ഒക്ടലിനെ ഡെസിമലാക്കാൻ പഠിച്ചു. ഇനി എന്തായിരിക്കും? ഹെക്സാ ഡെസിമലിനെ ഡെസിമലാക്കാം. ഓക്കെ, യെസ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെക്സാ ഡെസിമൽ നമ്പർ ടു ഒക്ടൽ നമ്പർ, സോറി ഡെസിമൽ നമ്പർ ഡെസിമലിലേക്ക് മാറ്റുന്നു. ഹെക്സാ ഡെസിമൽ നമുക്കറിയാം വിത്ത് ദ ബേസ് 16 ആണ്. ഇതിനെ വിത്ത് ദ ബേസ് 10 ആക്കി മാറ്റുന്നു. 8 അല്ല 10 ആക്കി മാറ്റുന്നു. വിത്ത് ദ ബേസ് 16 ആണ്. 16 നമുക്ക് 10 വിത്ത് ബേസ് 10 ആക്കി മാറ്റുന്നു. അതാണ് ഹെക്സാ ഡെസിമൽ നമ്പർ ടു ഡെസിമലിലേക്കുള്ള കൺവേർഷനാണ്. നമുക്കൊരു ഹെക്സാ ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ABC വിത്ത് ദ ബേസ് 16. ഓക്കെ, ABC വിത്ത് ദ ബേസ് 16. നമ്മൾ ബൈനറിയെ ഡെസിമലാക്കിയത് എങ്ങനെയാണ്? 2 raised to 0, 2 raised to 1, 2 raised to 2 എന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. ഒക്ടലിനെ ചെയ്ത് എങ്ങനെയാണ്? 8 raised to 0, 8 raised to 1, 8 raised to 2 എന്ന് പറഞ്ഞുകൊണ്ട് പോയി അല്ലേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 16 raised to 0, 16 raised to 1, 16 raised to 2 അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പക്ഷേ ഇവിടെ നമ്പറല്ലേ, ABC ആണ്. നോക്കാം, നമുക്കിവിടെ തന്നിരിക്കുന്ന ABC വെച്ച് തന്നെ ചെയ്യാം. ഇവിടെ എന്ത് തന്നിരിക്കുന്നു അത് വെച്ച് ചെയ്യാം നമുക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഈ സി ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങോട്ടാണേ പോകേണ്ടത്, തെറ്റിപ്പോകരുത്. C × 16 raised to 0 അല്ലേ. അടുത്തത് B × 16 raised to 1
അടുത്തത് എ ഇൻറ്റു 16 raised to 2. ഓക്കെ, ആ ഇത് നമുക്കറിയാം ഹെക്സാഡെസിമൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് 0 മുതൽ 9 വരെയുള്ള നമ്പർ. അത് കഴിഞ്ഞിട്ട് എ ബി സി ഡി ഇ വരെയുള്ള നമ്പർ അല്ലേ. എ 4 10, ബി 4 11 12 13 14, എഫ് 4 15. ഇത്രയും നമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത്. 10, 6, 16 നമ്പേഴ്സ് അല്ലേ. അപ്പോൾ 10, 11, 12, 13, 14, 15 നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സിക്ക് പകരം എത്രയാണ്, സിയുടെ വാല്യൂ എത്രയാണ്? സിയുടെ വാല്യൂ ഇതവിടെ എഴുതിയിട്ടുണ്ട്, 12 ആണ് സിയുടെ വാല്യൂ അല്ലേ. അപ്പോൾ 12 × 16 raised to 0 എന്നായി. ആയല്ലോ. ബിയുടെ വാല്യൂ എത്രയാണ്? ബിയുടെ വാല്യൂ 11 ആണ്, 11 × 16 raised to 1 എന്നായി. എയുടെ വാല്യൂ എത്രയാണ്? എ മീൻസ് 10 ആണ്, അപ്പോൾ 10 × 16 square എന്നുമായി. മനസ്സിലായി എങ്ങനെ വന്നതെന്ന്? ഓക്കെ, ഈ വാല്യൂസ് അറിഞ്ഞ ഇത് എളുപ്പമാണ്. 0 മുതൽ 9 വരെ കഴിഞ്ഞാൽ പിന്നെ എത്രയാണ്? എ ബി സി ഡി ഇ എഫ്. എ 10, B 11, C 12, D 13, E 14, F 15. അതേപോലെ ഇവിടെ വാല്യൂ കൊടുത്താൽ മതി. ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 16 raised to 0, എ റേസ് ടു സീറോ മീൻസ് എത്രയാണ്? എ റേസ് ടു സീറോ മീൻസ് 1 ആണ് അല്ലേ. എ റേസ് ടു സീറോ 1 ആണ്, അതുകൊണ്ട് 12 × 1 = 12 എന്ന് കിട്ടും. 12 × 1 = 12 എന്ന് കിട്ടും. ഇവിടെ 11 × 16 raised to 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 16 raised to 1 16 തന്നെയാണ്, ഇൻറ്റു 11 16 × 11. അപ്പോൾ 6 1 6 1 6 7 1 176 കിട്ടും. ഓക്കെ, അടുത്ത 16 square × 10, 16 square എത്ര കിട്ടും? 16 square എന്ന് പറഞ്ഞാൽ 16 × 6 16 ആണ്, അതായത് 36 3 9 6 1 6 15 256 കിട്ടും. ഇതിൻ്റെ ആൻസർ 256 × 10. ഈ ഒരു 10 കിടപ്പുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2560 അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടി 176 12 2560. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ആ കിട്ടിയ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2560 + 176 + 12 എന്ന് കിട്ടും അല്ലേ. അതായത് 8 8 6 14 1 7 2 2748 ആണ് ഇവിടെ കിട്ടിയ ആൻസർ. അപ്പോൾ എ ബി സി ദ ഓൾറേസ് ടു അല്ല സോറി വിത്ത് എ ബേസ് 16 = 2748 വിത്ത് എ ബേസ് 10. 2748 വിത്ത് എ ബേസ് 10 എന്ന് കിട്ടും. എന്നുള്ള പറയാം എ ബി സി വിത്ത് എ ബേസ് 16 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നേരത്തെ ചെയ്തതുപോലെ തന്നെ 16 raised to 0 16 raised to 1 16 raised to 2 അതേപോലെ ചെയ്യണം. അപ്പോൾ ഇവിടെ സി മുതൽ തുടങ്ങണം, കാരണം റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. സി ഇൻറ്റു 16 raised to 0, ബി ഇൻറ്റു 16 raised to 1, എ ഇൻറ്റു 16 square. അങ്ങനെയാണ് വരുന്നത്. 16 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അതുകൊണ്ട് 12 × 1 എന്നാവും, അതായത് 12. ബി ഇൻറ്റു 16 raised to 1 എന്ന് പറഞ്ഞാൽ 16 ആണ്. ബിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? ബിയുടെ വാല്യൂ 11 ആണ്. അപ്പോൾ 11 × 16 = 176. അടുത്ത് എ ഇൻറ്റു 16 square ആണ്. 16 square നമുക്കറിയാം, 16 square ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എത്രയാണ്? 256 ആണ്. അതേ ഇൻറ്റു 10 = 2560. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി 2560 ഉം 176 ഉം 12 ഉം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ ഡെസിമലിൽ നിന്ന് ഈ 3 എണ്ണത്തിലേക്കും ബാക്കി 2 എണ്ണത്തിലേക്കും ബാക്കി ഒക്ടലി ഹെക്സാ ഡെസിമൽ ബൈനറി ഇതിൽ നിന്ന് തിരിച്ച് ഡെസിമലിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഓക്കെ.